വ്യത്യസ്തമായ സിനിമകൾ ചെയ്യുന്ന ഒരു സംവിധായകനാണ് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ആഷിഖ് അബു. അദ്ദേഹം ചെയ്തു വച്ചിരിക്കുന്ന സിനിമകൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാ ജോണറിലും സിനിമ ചെയ്ത ഒരു സംവിധായകനായിരിക്കും ആഷിഖ് അബു. പ്രിമ കല്യങ്കൽ എന്ന നായികയെ വിവാഹം കഴിച്ച ഒരു സംവിധായകൻ കൂടിയാണ് ആഷിഖ് അബു. സംവിധായകരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ പല ജോണറിലുള്ള, പല സ്വഭാവമുള്ള, പല രീതിയിലുള്ള സിനിമകൾ നമുക്ക് സമ്മാനിച്ച ഒരു സംവിധായകൻ. അദ്ദേഹത്തിൻ്റെ സിനിമകളിലേക്ക് നമുക്കൊന്ന് പോവാം. ആഷിഖ് അബുവിൻ്റെ ആദ്യ സംവിധാന ചിത്രമാണ് ഡാഡി കൂൾ. എല്ലാ സംവിധായകന്മാരും ആഗ്രഹിക്കുന്ന പോലെ തന്നെ ആദ്യത്തെ സിനിമയിൽ മഹാനടൻ മമ്മൂട്ടിയെ നായകനാക്കി ചെയ്യാൻ അവസരം കിട്ടിയ ഒരു സംവിധായകൻ കൂടി. ഡാഡി കൂൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു ആക്ഷൻ കോമഡി ചിത്രമാണ്. ഫാമിലി എൻ്റർടൈനിലൂടെ നമുക്ക് മുന്നിലെത്തിച്ച ഒരു മമ്മൂക്ക, അച്ഛനും മകനുമുള്ള ഒരു സ്നേഹത്തിൻ്റെ സ്നേഹബന്ധം കാണിച്ച ഒരു ആക്ഷൻ കോമഡി ചിത്രം. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമയായിരുന്നു സോൾട്ട് ആൻഡ് പെപ്പർ. നമ്മളെല്ലാവരും കണ്ട് ചിരിച്ച, രസിച്ചൊരു സിനിമയാണ് സോൾട്ട് ആൻഡ് പെപ്പർ. ശ്വേതാ മേനോൻ, അതുപോലെ തന്നെ ലാൽ, ആസിഫ് അലി, മൈഥിലി, ബാബുരാജ് കൂട്ടുകെട്ടിൽ നമുക്ക് സമ്മാനിച്ച, വളരെ രസകരമായിട്ട് ജനങ്ങൾ ഏറ്റെടുത്ത ഒരു സിനിമ കൂടിയായിരുന്നു സോൾട്ട് ആൻഡ് പെപ്പർ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു റൊമാൻറ്റിക് കോമഡി സിനിമ. ആഷിഖ് അബു സംവിധാനം ചെയ്ത മൂന്നാമത്തെ സിനിമയായിരുന്നു ഡാ തടിയ, ഒരു ബ്ലാക്ക് കോമഡി ചിത്രമെന്ന് തന്നെ പറയാം. എനിക്ക് തോന്നുന്നു നമ്മുടെ ബാസി ആദ്യമായിട്ട് നായകസ്ഥാനം, നായകനല്ലെങ്കിലും അതിനോട് അല്പമെങ്കിലും നീതി പുലർത്തി മലയാള സിനിമയിലേക്ക് അരങ്ങേറിയ ഒരു സിനിമ, ബാസിയുടെ ഒരു ആദ്യ സിനിമ കൂടിയായിരുന്നു ഡാ തടിയ. ഒറ്റ വാക്കിൽ ഡാ തടിയ സിനിമയ്ക്ക് ഒരു ബ്ലാക്ക് കോമഡി എന്നൊരു സിനിമയാണ് വേണമെങ്കിൽ പറയാം. ആഷിഖ് അബു സംവിധാനം ചെയ്ത നാലാമത്തെ സിനിമയായിരുന്നു മായ നദി. ടൊവിനോ തോമസിനെ നായകനാക്കി അദ്ദേഹം ചെയ്യുന്ന ഒരു ആദ്യ സിനിമ കൂടിയാണ് മായ നദി. മറ്റൊരു മൂഡിലാണ് നമ്മളെ പ്രേക്ഷകരെ തിയേറ്ററിൽ പിടിച്ചിരുത്തിയത്. വളരെ മനോഹരമായിട്ടുള്ള വിഷ്വലൈസിങ്ങും അതിലും മനോഹരമായിട്ടുള്ള പാട്ടുകളും നമുക്ക് സമ്മാനിച്ച ഒരു സിനിമയായിരുന്നു മായ നദി. ഒരു റൊമാൻറ്റിക് ത്രില്ലർ എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ നാലാമത്തെ സിനിമ മറ്റൊരു ജോണറായിരുന്നു. ഒരു റൊമാൻറ്റിക് ത്രില്ലറിലൂടെ നമ്മളെ മനസ്സിനെ വല്ലാതെ നമുക്ക് രസിപ്പിച്ചൊരു സിനിമയാണെന്ന് കൂടി പറയാം. അങ്ങനെ ആഷിഖ് അബുവിൻ്റെ നാലാമത്തെ സിനിമ റൊമാൻറ്റിക് ത്രില്ലറിലൂടെ അദ്ദേഹം പോയത് അഞ്ചാമത്തെ സിനിമ ചെയ്യാനായിരുന്നു. ആഷിഖ് അബു സംവിധാനത്തിൽ അഞ്ചാമതിറങ്ങിയ മറ്റൊരു സിനിമയായിരുന്നു 22 ഫീമെയിൽ കോട്ടയം. എന്ത് രസമാണല്ലേ അദ്ദേഹത്തിൻ്റെ സിനിമ യാത്ര. 22 ഫീമെയിൽ കോട്ടയം എന്ന് പറയുന്ന സിനിമ മറ്റൊരു ജോണറിലായിരുന്നു. നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു മൂകമായ വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് 22 ഫീമെയിൽ കോട്ടയം ഒരു റിവെഞ്ച് ത്രില്ലറായി നമ്മളെ മുന്നിലെത്തിച്ചു. അദ്ദേഹത്തിൻ്റെ അഞ്ചാമത്തെ സിനിമ മറ്റൊരു ജോണർ, ഒരു റിവെഞ്ച് ത്രില്ലർ. അതും റിവെഞ്ച് ഒരു ഫീമെയിലാകുമ്പോൾ അതിഗംഭീരമായിരുന്നു. ഫഹദ് ഫാസിൽ, റിമ കല്ലിങ്കൽ നായിക നായകന്മാരായി വന്ന ഒരു അടിപൊളി സിനിമ 22 ഫീമെയിൽ കോട്ടയം. ഒരു റിവെഞ്ച് സിനിമയായി നമുക്ക് മുന്നിലെത്തിച്ച സംവിധായകനാണ്. ഏഴാമത്തെ സിനിമ ഒരു ആക്ഷൻ ത്രില്ലറായിരുന്നു ഗ്യാങ്സ്റ്റർ. ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയിലൂടെ നമ്മളെ കൊണ്ടുപോയൊരു സിനിമയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആറാമത്തെ സിനിമ. അതിനുശേഷം അദ്ദേഹം ചെയ്ത ഏഴാമത്തെ സിനിമ വ്യത്യസ്തമായ മറ്റൊരു ജോണറിലൂടെയായിരുന്നു, ഒരു അഡ്വഞ്ചർ ഡ്രാമ സിനിമയായിരുന്നു റാണി പത്തി. പേരിൽ തന്നെ വ്യത്യസ്തത പുലർത്തിയ ഒരു സിനിമയായിരുന്നു റാണി പത്മി. റാണി പത്മിനിക്ക് ശേഷം അദ്ദേഹം സഞ്ചരിച്ച മറ്റൊരു സിനിമയായിരുന്നു വൈറസ്. കേരളത്തിലെ
സാധാരണ മനസ്സുകളിലേക്ക് ഇടിച്ചു കയറിയ മറ്റൊരു സിനിമ വൈറസ്. ഒരു മെഡിക്കൽ ത്രില്ലർ സിനിമ ജോണറിലേക്കാണ് നമ്മുടെ സംവിധായകൻ പോയത്, നമ്മളെ കൊണ്ടുപോയത്. വൈറസ് എന്ന് പറയുന്നൊരു സിനിമയിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരുപാട് മേഖലകളിലൂടെ സഞ്ചരിച്ച ഒരു സിനിമ കൂടിയാണ്. പ്രേക്ഷകൻ്റെ മനസ്സിൽ സങ്കടങ്ങളും സഹതാപങ്ങളും സൗന്ദര്യവും സമ്മാനിച്ചൊരു സിനിമ, അതായിരുന്നു വൈറസ്. ഒരുപാട് ലെജൻഡ് നടന്മാരെ ഒരുമിപ്പിച്ച ഒരു സിനിമ കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ 10-ാമത്തെ സിനിമയായിരുന്നു പൊളിറ്റിക്കൽ ത്രില്ലറായിട്ടുള്ള നാരദൻ എന്ന് പറയുന്ന സിനിമ. നാരദൻ എന്ന സിനിമ ജനശ്രദ്ധ പിടിച്ചു പറ്റിയില്ലെങ്കിലും ഒരു പൊളിറ്റിക്കൽ സിനിമയിലൂടെ പറയേണ്ട എല്ലാ ഘടകങ്ങളിലൂടെയും സഞ്ചരിച്ച സിനിമയായിരുന്നു നാരദൻ. തിയേറ്ററുകളിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചില്ലെങ്കിലും പൊളിറ്റിക്കൽ ത്രില്ലർ എന്ന ജോണറിൽ സഞ്ചരിച്ചൊരു സിനിമ മനോഹരമായി തന്നെ സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നു. ആഷിഖ് അബു എന്ന് പറയുന്ന മഹാസംവിധായകൻ്റെ 11-ാമത് ചിത്രമായിരുന്നു നീല വെളിച്ചം. അദ്ദേഹം സഞ്ചരിച്ചത് മറ്റൊരു വഴിയിലൂടെയായിരുന്നു, മറ്റൊരു ജോണറിലൂടെയായിരുന്നു. ഒരു ഹൊറർ ത്രില്ലർ സിനിമയായിരുന്നു നീല വെളിച്ചം. ഒരു സംവിധായകൻ്റെ ജീവിതത്തിൽ 11 സിനിമയോളം ചെയ്യുമ്പോൾ 11 ജോണറിൽ സഞ്ചരിച്ച ഒരു സംവിധായകനാണ് ആഷിഖ് അബു. 11 ജോണറിൽ 11 സിനിമ നമുക്ക് മുന്നിൽ സമ്മാനിച്ച സംവിധായകൻ്റെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് സമ്മാനിക്കാൻ കാരണം മറ്റൊരു ജോണറിൽ വരുന്ന ഒരു സിനിമയുടെ പ്രിവ്യൂ ആയിരുന്നു. 11 സിനിമകളിൽ 11 ജോണറിലൂടെ സഞ്ചരിച്ച ഒറ്റ സംവിധായകൻ ആഷിഖ് അബു. അദ്ദേഹത്തെക്കുറിച്ച് മൈ മൂവീസിൽ ഇങ്ങനൊരു എപ്പിസോഡ് വരാൻ കാരണം അദ്ദേഹത്തിൻ്റെ 12-ാമത് സിനിമ, മറ്റൊരു ജോണറിൽ സഞ്ചരിക്കാൻ ഇരിക്കുന്ന 12-ാമത് സിനിമയുടെ ആദ്യ പോസ്റ്റർ കാണാനിടയിൽ. സിനിമയുടെ പേര് റൈഫിൾ ക്ലബ്. 12-ാമത് സിനിമ, മറ്റൊരു ജോണറിലൂടെ സഞ്ചരിക്കാൻ വരുന്ന സിനിമ, ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ വരുന്ന ആഷിഖ് അബുവിൻ്റെ അടുത്ത സിനിമ മറ്റൊരു ജോണറിൽ ഇറങ്ങുമ്പോൾ കാത്തിരിക്കാം അദ്ദേഹത്തിൻ്റെ റൈഫിൾ ക്ലബ് എന്ന മനോഹരമായ സിനിമയ്ക്ക് വേണ്ടി.